ഹലോ ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളായ NITകളിലേക്കും IITകളിലേക്കും ഉള്ള എൻട്രൻസ് പരീക്ഷകളാണ് JEE മെയിൻ ആൻഡ് JEE അഡ്വാൻസ്ഡ് എന്നുള്ളത്. 2019 വരെ ഒറ്റ പരീക്ഷയായിട്ടായിരുന്നു JEE മെയിൻസ് നടന്നിരുന്നത്. അത് വെച്ചാണ് നമുക്ക് NITകളിലോട്ട് അഡ്മിഷൻ കിട്ടുക. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സ്കോർ ചെയ്യുന്ന ആളുകൾക്ക് JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ സാധിക്കുകയും അവർക്ക് IITസിലോട്ട് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യും. എന്നാൽ 2019 നാല് തവണ ഒരു വർഷത്തിൽ രണ്ട് തവണ JEE മെയിൻ പരീക്ഷ എഴുതാം എന്നുള്ള ഒരു റെഗുലേഷൻ വന്നു. അതായത് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കോർ ആയിരിക്കും തിരഞ്ഞെടുക്കുക. ഒരുപാട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസമുള്ളൊരു കാര്യമായിരുന്നു ഒരേ എൻട്രൻസ് എക്സാം രണ്ട് തവണ എഴുതാൻ സാധിക്കുക, അതിൽ ഏറ്റവും ബെസ്റ്റ് സ്കോർ വെച്ച് റാങ്ക് ലിസ്റ്റ് എഴുതുക എന്നുള്ളത്. കഴിഞ്ഞ തവണ കോവിഡ് കൂടി വന്നതോടുകൂടി നാല് തവണ JEE മെയിൻ പരീക്ഷ എഴുതാം എന്നുള്ള ഒരു ഓപ്ഷൻ വന്നു. ഇഷ്ടമുള്ളവർക്ക് എഴുതാം. ജനുവരി മുതൽ നാല് തവണയായിട്ട് JEE മെയിൻ പരീക്ഷ വന്നു. അതിൽ ബെസ്റ്റ് ഓഫ് 4 എടുത്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് ഇട്ടിരുന്നത്. ഇത്തവണ നമ്മൾ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ ദിവസം മിനിസ്ട്രിയിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ടൈംസ് ഓഫ് ഇന്ത്യ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തിരുന്നു, JEE മെയിൻ പരീക്ഷ കഴിഞ്ഞ തവണ നാല് പ്രാവശ്യം നടന്നെങ്കിൽ ഇത്തവണ ഈ വർഷം രണ്ട് തവണയായിരിക്കും നടക്കുക, ആ ഒരു 2 ഫോർമാറ്റിലോട്ട് തിരിച്ചു പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ വാട്ട് ആർ ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ദിസ്? രണ്ട് തവണ നടക്കുമ്പോൾ അവർ ടെൻഡേറ്റീവ് ഡേറ്റ് ആയിട്ട് പറയുന്നത് ഏപ്രിൽ മെയ് എന്നുള്ളതാണ്. രണ്ട് മാസങ്ങളിലായിട്ട് ഓരോ തവണയായി പരീക്ഷ, അത് ചിലപ്പോൾ ജൂൺ വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ എക്സാം എപ്പോഴും ആളുകൾ ചിന്തിക്കുന്ന ഒരു റോങ് ഡയറക്ഷനില്ല. എന്താ റോങ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ, എന്തായാലും ഇനി ഏപ്രിലിൽ ഇനി പഠിച്ചു തീരില്ല, അപ്പോൾ നമുക്ക് മെയ്യിലെ എക്സാം എഴുതാം. ഭൂരിഭാഗം ആളുകളും ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും അഡ്വാൻറ്റേജ്, ഏറ്റവും പരീക്ഷ എഴുതുന്നവർക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ഉള്ള എക്സാം എന്നുള്ളത് ആക്ച്വലി ഏപ്രിലെ പരീക്ഷയാണ്. കാരണം ഭൂരിഭാഗം ആളുകളും അതൊരു പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് പോസ്റ്റ്പോൺ ചെയ്ത് മെയ്യിലോട്ട് പഠിക്കാമെന്ന് വിചാരിക്കും. മാത്രമല്ല ഏപ്രിലിൽ കൂടുതൽ ബോർഡ് എക്സാമിനും മറ്റുമായിട്ട് സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ബോർഡ് എക്സാമിന്റെ കൂടെ തന്നെ നമുക്ക് എൻട്രൻസ് പരീക്ഷയ്ക്ക് JEE എക്സാമിന് ഒപ്പം പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അത് സാധിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും, അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് മാത്രമല്ല അവിടെ പഠിച്ച് നല്ല റാങ്ക് വാങ്ങാൻ സാധിക്കും. എപ്പോഴും നിങ്ങൾ JEE പരീക്ഷ എഴുതിയ പ്ലസ് ടുക്കാരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, എല്ലാവർക്കും ബെസ്റ്റ് പെർസെൻറ്റേജിൽ കിട്ടുക. മാർക്ക് ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കുറവായിരിക്കും, പക്ഷെ പേഴ്സൻറ്റേജിലാണ് പരിഗണിക്കുക. ഒരു വലിയ ഗ്രൂപ്പിൽ എത്രത്തോളം നന്നായി നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കാര്യം, അല്ലാതെ എത്രത്തോളം മാർക്ക് കിട്ടി എന്നുള്ളതല്ല. അപ്പോൾ പൊതുവെ എല്ലാവർക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ മാർക്ക് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ റിപ്പീറ്ററെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റായിട്ട് എഴുതാൻ പറ്റുക ആ ഫസ്റ്റ് എക്സാം എന്നുള്ളതാണ്. സെക്കൻഡ് എക്സാമിന് സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ കൂടും, ബോർഡ് എക്സാമിന് ശേഷം ആളുകൾ കൂടുതൽ ഫ്രീ ആവും, മാർക്കുകൾ ക്രമാതീതമായി തന്നെ ഉയരും. അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാമിൽ ഒരു 300-150 കിട്ടിയാൽ തന്നെ ഒരു പക്ഷേ 97-98% കിട്ടുമെങ്കിൽ, സെക്കൻഡ് എക്സാമിൽ ആ 150 കിട്ടിയാൽ നിങ്ങളുടെ പെർസെൻറ്റേജ് ഒരു 90-94 ഇടയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരേ മാർക്ക് കിട്ടി എന്നുള്ളതല്ല, നേരെ മറിച്ച് ആ മാർക്ക് നമുക്ക് എത്രത്തോളം നന്നായിട്ട് ഫസ്റ്റ് എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നു, ഫസ്റ്റ് എക്സാമിൽ എത്രത്തോളം നമ്മൾ പഠിക്കുന്നു എന്നുള്ളതാണ് കാര്യം. മുമ്പ് നീറ്റ് പരീക്ഷയ്ക്കൊക്കെ ഞാൻ പറയാറുള്ളത് പോലെ JEE പരീക്ഷയ്ക്ക് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇനിയുള്ള ഓരോ ദിവസവും നിങ്ങളൊരു പ്ലസ് ടു വിദ്യാർത്ഥിയാണെങ്കിൽ ബോർഡ് എക്സാം അതിൻ്റെ വഴിക്ക് നടക്കും, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓരോ ചാപ്റ്റർ വീതം പ്ലസ് 1 റിവൈസ് ചെയ്യുക, MCQ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ കൊടുക്കുക, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഗുണകരമായി വഹിക്കും. ഇനി റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളോടും പറയാനുള്ളത്, ഇറ്റ് ഈസ് എ ഗോൾഡൻ ചാൻസ് അല്ലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഫസ്റ്റ് എക്സാം എന്നുള്ളത് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗോൾഡൻ ചാൻസാണ്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക, ഒന്നും ബാക്കി വെച്ചിട്ട് ആവരുത് ഫസ്റ്റ് എക്സാമിന് പോകുന്നത്, സെക്കൻഡ് എക്സാമിന് ബാക്കി നോക്കാം എന്നുള്ള നിലക്ക് നമ്മൾ ഫസ്റ്റ് എക്സാമിന് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എക്സാമിന് പോകാൻ സാധിക്കില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ റിവിഷനിലും നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർസിലും MCQs ചെയ്യുന്നതിലൊക്കെ കവർ ചെയ്തു എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. തീർച്ചയായിട്ടും നമുക്ക് നല്ല മാർക്ക്, നല്ല റാങ്ക് ഉണ്ടാക്കാൻ സാധിക്കും. മാർക്ക് അല്പം കുറഞ്ഞാലും നല്ല പേഴ്സൻറ്റേജ് സ്കോർ ചെയ്യാൻ സാധിക്കും. ആ പേഴ്സൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും നമ്മുടെ റാങ്കുകൾ വരിക. അപ്പോൾ ആ ഫസ്റ്റ് അറ്റംപ്റ്റ് അതാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബെസ്റ്റ് അറ്റംപ്റ്റ് ആയി മാറാൻ പോകുന്ന എപ്പോഴും ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കും. ഈവൻ ഇഫ് ഇറ്റ്സ് റിപ്പീറ്റേഴ്സ് ഓർ പ്ലസ് ടു ഗോയിങ് ബാച്ച് ആരാവട്ടെ, ഫസ്റ്റ് എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു സീറ്റ് NITകളിൽ നേടിത്തരിക. അതിനുശേഷമാണ് നമ്മൾ JEE അഡ്വാൻസ്ഡിന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത്. സോ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് JEE എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ്, അതേപോലെ
രണ്ട് അറ്റംപ്റ്റ് ആയി ചുരുക്കുന്നു എന്നുള്ള വിവരമാണ്. തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ നമ്മൾ തീർച്ചയായും ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ലോട്ട്. സീ യു ഇൻ അനദർ വീഡിയോ.